ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരിൽ നിന്നും ഇഷ്ടം ലഭിക്കുക, എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക, എല്ലാവരും എല്ലാവരിൽ നിന്നും അംഗീകാരം ലഭിക്കാനും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലേ? ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാൻ, റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ ടൈം കണ്ടെത്തിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ അതിനായി ടൈം കണ്ടെത്തുക. നമ്മൾക്ക് നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നമ്മളിലെ സ്വഭാവ ദൂഷ്യങ്ങൾ എന്താണ് അതിനെ തിരുത്താനും നമുക്ക് നല്ലൊരു വ്യക്തിയാകാനും സാധിക്കുന്നതാണ്. അതായത്, പെട്ടെന്ന് നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും കേട്ടാലോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാലോ, നമ്മൾ പെട്ടെന്ന് എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു ബാഡ് ഫീലല്ല, ഗുഡ് ആയിട്ടാണ് ചിന്തിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പ് ഉണ്ടാകുന്നതാണ്. അല്ല, നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ നെഗറ്റീവ് ചിന്ത, നെഗറ്റീവ് തോട്ട്സ് ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്തത് എങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയൊന്ന് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരിക. പിന്നെ നമ്മൾ ലൈഫിൽ ചെയ്യുന്ന ഒരു ബാഡായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നമ്മളുടെ ആവശ്യത്തിനായി മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുക എന്നതാണ്. നമ്മുടെ ചില ഇഷ്ടങ്ങൾ നടക്കാൻ വേണ്ടി ഒരിക്കലും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാൻ പാടില്ല. കാരണം ഭാവിയിൽ നിങ്ങളതോർത്ത് ഉറപ്പായും ദുഃഖിക്കേണ്ടി വരും. പിന്നീട് ജീവിതത്തിൽ ആർക്കും ആവശ്യമില്ലാതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള വാഗ്ദാനം അത്ര നല്ല സ്വഭാവമല്ല. നിങ്ങൾ ഒരു ഫേക്കായിട്ടുള്ള വ്യക്തിയാണ് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് തുല്യമാണ് അത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാർക്ക് എത്ര റെസ്പെക്റ്റ് കൊടുത്താലും അവർ നമ്മളെ അവഗണിക്കുന്നു എങ്കിൽ അവരെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക. അതിപ്പോൾ എത്ര അടുത്ത റിലേഷനായാലും മാറ്റി നിർത്തുക. ചില ആൾക്കാർ പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പൊക്കെ ആയി നല്ല രീതിയിലൊക്കെ ജീവിതം മുന്നോട്ട് പോയി, പിന്നീട് പക്വതയായി വരുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിൽ സാഡായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി വഴക്കായി ആ ജീവിതം ഡിവോഴ്സിലൊക്കെ എത്തി പോയെന്ന് വരാം. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ജീവിതത്തിനായി ഇറങ്ങിത്തിരിക്കാതിരിക്കുക. കാരണം നമ്മുടെ ആ ഒരു സാഡ്നെസ് കൊണ്ട് പെട്ടെന്ന് മറ്റൊരു ജീവിതത്തിൽ കടക്കാൻ പോയാൽ നമ്മൾ ഹാപ്പി ആകില്ല. ഒരാളെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം മറ്റൊരു ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുക. സൈലൻ്റ് ആയിട്ടിരിക്കാൻ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ? എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുക. സൈലൻസിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നാൽ ഇഷ്ടപ്പെടുക. എല്ലാ കാര്യത്തിലും ഓവറായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്യുക വഴി നമ്മുടെ ലൈഫിലെ സന്തോഷം നമ്മൾ തന്നെ ഇല്ലാതാക്കുന്നു. ചില കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യാതെ സ്വയം മൗനം പാലിക്കുക. ഇത് കുറേ നേരം കഴിഞ്ഞ് ആ ഒരു അന്തരീക്ഷം ശാന്തമാകുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ കാരണമാകുന്നു. ഈ ഒരു വാക്ക് നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. ചില ആൾക്കാർ എത്ര പറഞ്ഞാലും അനുസരണയില്ലാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നു. അങ്ങനെയുള്ളവരെ നമ്മൾ ഉപദേശിക്കാൻ നടന്നാൽ, ഉറപ്പായും ഒരുപാട് പ്രാവശ്യം ഉപദേശിക്കാൻ നടന്നാൽ ഉറപ്പായും നമ്മളിൽ ആ ഒരു ബാഡ് സിറ്റുവേഷൻ വന്നു ചേരുന്നതാണ്. ഇങ്ങനെയുള്ള കുറച്ച് റോൾ നിങ്ങൾ ജീവിതത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഹാപ്പി ആകുന്നു. നമ്മളിലെ കുറവുകൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മളിലെ കുറവുകൾ അംഗീകരിക്കാൻ പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.